കോടികൾ തുലച്ച നവകേരള സദസ്സിന്റെ തുടർച്ചയായി വീണ്ടും പരിപാടികൾ. ഇക്കുറി വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രിയുമായി മുഖാമുഖമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനും പൊതുഖജനാവിൽ നിന്ന് കോടികൾ ചെലവാക്കും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചാരണമാണ് ലക്ഷ്യം. കോഴിക്കോട്, തൃശൂർ, എറണാകുളം, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുക. ഈ മാസം 18 കോഴിക്കോട് വിദ്യാർത്ഥികളുമായും 25 തൃശൂരിൽ കലാ സാംസ്കാരിക പ്രവർത്തകരുമായും മുഖാമുഖം നടക്കുമെന്നാണ് അറിയിപ്പ്. തുടർ ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിക്കും. ജില്ലാ കളക്ടർമാർക്കാണ് പരിപാടികളുടെ ഏകോപന ചുമതല. പരിപാടികൾക്ക് പണം തടസ്സമാകരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവിധ വകുപ്പ് മേധാവികളോട് പണം പിരിച്ചു നൽകാനും നിർദ്ദേശമുണ്ട്. നവകേരള സദസ്സിന് വേണ്ടിയും വകുപ്പ് മേധാവികൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പിരിവ് നടത്തിയിരുന്നു. പണമില്ലാത്തതിനാൽ സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ സബ്സിഡി വരെ വെട്ടിക്കുറച്ച സർക്കാർ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി കോടികൾ ധൂർത്തടിക്കുന്നതിലാണ് പ്രതിഷേധമുയരുന്നത്. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ 80% പരിഹരിക്കപ്പെടാതെ അവശേഷിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പുതിയ മുഖാമുഖം പരിപാടി പ്രഹസനമാകുമെന്ന് ഉറപ്പാണ്. തൃശൂരിൽ സിനിമാ കലാ സാഹിത്യരംഗത്തു നിന്ന് 2000 പരിപാടിക്കെത്തുമെന്നാണ് സംഘാടകർ പറയുന്നത്. ഇത്രയും ആളുകളുമായി ആശയ സംവാദം നടക്കില്ലെന്നതും ഉറപ്പാണ്. ഫലത്തിൽ ഇത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനെത്തുന്ന ആൾക്കൂട്ടം മാത്രമാകും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന പ്രചരണത്തിൽ കവിഞ്ഞ് ഒരു പ്രാധാന്യവും ഈ പരിപാടിക്കില്ലെന്ന് വ്യക്തം. പരിപാടിയിൽ 2000 കൂടാതെ ജനപങ്കാളിത്തം ഉണ്ടാകണമെന്നാണ് നിർദ്ദേശം. 1 പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് സംസാരിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. ഒരാൾക്ക് 1 സംസാരിക്കാം. സംസാരിക്കാൻ കഴിയാത്തവർക്ക് കാര്യങ്ങൾ എഴുതി നൽകാം. എഴുതി നൽകുന്ന കാര്യങ്ങൾ ഒരു പേജിൽ കവിയരുതെന്നും നിർദ്ദേശമുണ്ട്. നവകേരള സദസ് അവസാനിച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാരിൻ്റെ യാത്രയുണ്ടാക്കി വെച്ച വിവാദങ്ങളും പോരാട്ടങ്ങളും വാക്കുതർക്കങ്ങളുമെല്ലാം ഇതുവരെ അവസാനിച്ചിട്ടില്ല. നവകേരള സദസ് കഴിഞ്ഞ് 1 പിന്നിടുമ്പോൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പരാതികൾ ഏറെയാണ്. വീട് ആവശ്യപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചതെങ്കിലും തദ്ദേശ ഭരണ വകുപ്പ് ഇതെല്ലാം ലൈഫ് മിഷന് കൈമാറണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന് തന്നെ തിരിച്ചയച്ചു. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് തല ചായ്ക്കാനൊരിടമാണ്. എന്നാൽ ലഭിച്ച എല്ലാ അപേക്ഷകളും തദ്ദേശ വകുപ്പ് ജില്ലാ ഭരണകൂടത്തിന് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് ലൈഫ് മിഷനാണെന്നും തങ്ങളല്ലെന്നുമായിരുന്നു മറുപടി. ചികിത്സാ സഹായം ആവശ്യപ്പെട്ടുള്ള പരാതികളും മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടതെന്ന് നിർദ്ദേശിച്ച് റവന്യൂ വകുപ്പ് ജില്ലാ കളക്ടറേറ്റിലേക്ക് തിരിച്ചയച്ചിരിക്കുകയാണ്. ഫലത്തിൽ എന്തെങ്കിലും നടപടിക്കായി പരാതിക്കാർ ഇനിയും മാസങ്ങൾ കാത്തിരിക്കണമെന്ന് സാരം. ഇനിയുമേറെ പരാതികൾക്ക് പരിഹാരം കാണാനിരിക്കെയാണ് സർക്കാർ വീണ്ടും നവകേരള സദസ്സിന് തുടർച്ചയുമായി എത്തുന്നത്. ഇതിന് പിന്നിലും എന്തെങ്കിലും ദുരുദ്ദേശം നിലനിൽക്കുന്നുണ്ടോയെന്നും കരുതാതിരിക്കാനാവില്ല.